ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ്. അതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയും കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഇൻട്രൊഡക്ഷനായിട്ട് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് ഐഡിയാസും നമ്മൾ തരുന്നുണ്ട്. പിന്നെ അതിനുശേഷം പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലോട്ടേഷനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ശകലം പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഫ്ലോട്ടേഷൻ, കോൺടാക്ട് ആംഗിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജനറൽ ആയിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇൻവെൻചർ എന്ന് പറയുന്ന ഹെസിഗിയ ബ്രാഡ്ഫീൽഡ് ആണ്. ഫിലാഡൽഫിയയിലായിരുന്നു ഇൻവെൻഷൻ നടന്നത്. ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന സെപ്പറേഷൻ ടെക്നിക്ക് നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ വാക്കിൽ തന്നെ ഇതിൻ്റെ പ്രോസസ്സിനെ ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഓർത്തെടുക്കാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫ്ലോത്ത് എന്ന് പറയുന്നത് ഒരു മാസ് ഓഫ് ബബിൾസ്, അത് അജിറ്റേഷൻ കാരണോ ഫെർമെൻറ്റേഷൻ കാരണോ ക്രിയേറ്റ് ആവുന്നതായിരിക്കാം. ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് ലിക്വിഡിലോ അല്ലെങ്കിൽ ഗ്യാസിലോ ഫ്ലോട്ടിംഗ്, സിമ്പിളായിട്ട് ഫ്ലോട്ട് ചെയ്തോ ഇരിക്കുന്ന ഒരു സാധനത്തിന് ഫ്ലോട്ടേഷൻ എന്ന് പറയും. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ. ഫ്ലോട്ടേഷൻ ഒരു ഡൗട്ടും കൂടാതെ തന്നെ പറയാം നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും വെർസറ്റൈലുമായിട്ടുള്ള മെറ്റീരിയൽ സെപ്പറേഷൻ ടെക്നിക്കാണെന്ന്. കാരണം ഇതിന് പല സെക്ടറുകളിലെ യൂസസുകളുണ്ട്. അത് നമ്മൾ ആപ്ലിക്കേഷനകത്ത് കാണും. ഇപ്പോൾ മൈനിങ് എന്ന് പറഞ്ഞൊരു സെക്ടർ എടുക്കുകയാണെങ്കിൽ ലോ ഗ്രേഡറ്റും കോംപ്ലക്സ് ഓർ ബോഡീസും സെപ്പറേറ്റ് ചെയ്യുന്നതിൽ ഇതിനൊരു വലിയ പങ്ക് ഇപ്പോഴും വഹിക്കുന്നുണ്ട്. വേറെ ഏത് ടെക്നിക്ക് എടുത്താലും അൺഎക്കണോമിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് വളരെ എക്കണോമിക് ആയിട്ടാണ് നമ്മൾ കോംപ്ലക്സ് ഓർ ബോഡീസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ബാക്കിയുള്ള വേറെ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാലും ഇത്രയ്ക്ക് എക്കണോമിക് ആയിട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇതിന് ലെസ് ദാൻ 150 മൈക്രോമീറ്റർ സ്കെയിലിൽ ഇതിന് സെപ്പറേഷൻ നടത്താൻ പറ്റും. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പല സെക്ടറിലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലോട്ടേഷൻ, നമുക്ക് ഒരു മെറ്റീരിയലിനെ പൾപ്പിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് 3 സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യണം. ഫസ്റ്റ്, സെലക്റ്റീവ് അറ്റാച്ച്മെന്റ് ടു ദ എയർ ബബിൾ. സെക്കൻഡ് എന്ന് പറയുന്ന എൻട്രെയിൻമെന്റ് ഇൻ വാട്ടർ വിച്ച് പാസ് ത്രൂ ദ ഫ്രോത്ത്. തേർഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ എൻട്രാപ്മെന്റ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മൾ ഈ 3 പോയിന്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ആവശ്യമായിട്ടുള്ള മിനറൽസ് ബബിൾസുമായിട്ട് അറ്റാച്ച്ഡ് ആവണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബബിൾസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഫോർവേഡ് ആയിട്ട് നീങ്ങി മുകളിലേക്ക് വരുന്നതിനെയാണ് പറയുന്നത്. അവസാനം ഇത് ഫ്ലോട്ടേഷൻ സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ആ 3rd സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോർത്ത് എന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസിനെ അഗ്രിഗേഷൻ നടത്തുന്നതിന്, എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് 3rd പോയിന്റ് റെഫർ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ 3 പോയിന്റുകൾ. ടൈപ്സ് ഓഫ് ഫ്ലോട്ടേഷൻ, ഫ്ലോട്ടേഷൻ്റെ 2 ടൈപ്പുകളുണ്ട്. ഫസ്റ്റ് റിവേഴ്സ് ഫ്ലോട്ടേഷൻ, പിന്നെ ഡയറക്റ്റ് ഫ്ലോട്ടേഷൻ. ഈ 2 ടൈപ്പാണ് ഫ്ലോട്ടേഷൻ ഉള്ളത്. റിവേഴ്സ് ഫ്ലോട്ടേഷൻ മെയിനായിട്ട് ചെയ്യുന്നത് ഈ ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സെപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ഡയറക്റ്റ് ഫ്ലോട്ടേഷനിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഹ്യൂമൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരും. പക്ഷെ റിവേഴ്സ് ഫ്ലോട്ടേഷനിലാണെങ്കിൽ ആ ഡയറക്റ്റ് കോണ്ടാക്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് 2 150 മൈക്രോമീറ്ററിൻ്റെ താഴെയാണ് ഇത് 2 വർക്കാവുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഒരു ഏറ്റവും നല്ലൊരു പോസിറ്റീവ് പോയിന്റും നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നതും ഈ 150 മൈക്രോമീറ്ററിന് താഴെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ലിമിറ്റേഷൻസ് ആണ്. അത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലതുമാണ്, മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു ലിമിറ്റേഷനുമാണ്. കാരണം ഫൈൻ പാർട്ടിക്കിൾസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് സെപ്പറേഷൻ നടത്താനായിട്ട് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓവർ സൈസ്ഡ് ആയിട്ട് എന്ന് വെച്ചാൽ 150 മൈക്രോമീറ്ററിന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അത് ചെയ്യാൻ പറ്റാതെ
വരി ചെയ്യാൻ വരുന്നുണ്ട്. അതൊരു നെഗറ്റീവ് സൈഡാണ്, ലിമിറ്റേഷനാണ്. ഓക്കെ ഓക്കെ, ഈ സ്ലൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കോണ്ടാക്ട് ആംഗിളിനെ കുറിച്ചിട്ടാണ്. കോണ്ടാക്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ബബിളും സോളിഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഫോം ചെയ്യുന്ന ആംഗിളിനെ, അല്ലെങ്കിൽ ആ കോണ്ടാക്റ്റിൽ വരുമ്പോഴത്തേക്കും ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് കോണ്ടാക്ട് ആംഗിൾ എന്ന് പറയുന്നത്. കോണ്ടാക്ട് ആംഗിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന തീറ്റ വെച്ചിട്ടാണ്. ഈ കോണ്ടാക്ട് ആംഗിൾ അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള അഥഷൻ അഥവാ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ഫോഴ്സിനെ മെഷർ ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്ത് അവരുടെ എന്തുമാത്രം അഥഷനിലാണ് ഇവർ രണ്ടുപേരും ഇരിക്കുന്നതെന്ന് നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് വേറൊരു യൂസും കൂടെ ഉണ്ട്. കോണ്ടാക്ട് ആംഗിൾ വെച്ചിട്ടാണ് പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സോളിഡ് ആൻഡ് വാട്ടർ, ഈ ഒരു സോളിഡും വാട്ടറും ഇരിക്കുന്ന ഒരു ഇക്വിലിബ്രിയവും വാട്ടർ എയർ തമ്മിലുള്ള ഇക്വിലിബ്രിയവും മെഷർ ചെയ്യാനായിട്ട് അഥവാ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ കോണ്ടാക്ട് ആംഗിളിനകത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളും നമ്മൾ നോക്കണം. കുറച്ച് ഇക്വേഷൻസ് അതിനകത്ത് ബേസിക് ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വെന്നെ സോളിഡ് ഷോസ് അഫിനിറ്റി ടു ദ വാട്ടർ, വെള്ളത്തോട് സോളിഡ് ഒരു അഫിനിറ്റി കാണിക്കുമ്പോഴത്തേക്കും ടി എം എ ഇസ് ഈക്വൽ ടു ടി എം ഡബ്ല്യു പ്ലസ് ടി ഡബ്ല്യു എ കോസ് തീറ്റയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതേസമയം വെന്നെ സോളിഡ് ഷോസ് അഫിനിറ്റി ടു ദ എയർ ആണെങ്കിൽ ടി എം ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടി എം എ പ്ലസ് ടി ഡബ്ല്യു എ കോസ് തീറ്റയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഈ രണ്ട് ഇക്വേഷനകത്തും ടി ഡബ്ല്യു എ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ സർഫസ് ടെൻഷനാണ്. വാട്ടറിൻ്റെ സർഫസ് ടെൻഷനാണ് ടി ഡബ്ല്യു എ. സർഫസ് ടെൻഷൻ ഓഫ് സോളിഡ് എന്ന് പറയുന്നത്, സോളിഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ടി എം എ ആണ്. അതായത് ഇവിടെ ഓക്കെ, അതിനുശേഷം ടി ഡബ്ല്യു എ എന്ന് പറയുന്നത് കോസ് തീറ്റ ഈസ് മെഷേർഡ് മെഷർ ചെയ്യുന്നത് വെറ്റിങ്ങിൻ്റെ ഡിഗ്രി എടുക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോണ്ടാക്ട് ആംഗിൾ ഫിനിഷ് ചെയ്തു. ഇനി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഈ ആപ്ലിക്കേഷൻസ് പല ഇൻഡസ്ട്രികളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ആദ്യത്തെ സ്ലൈഡിൽ തന്നെ പറഞ്ഞായിരുന്നു. മൈനിങ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, വേറെ പല സെക്ടറിൽ, ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടറിൽ വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈനിങ് ഇൻഡസ്ട്രിക്കകത്ത് വളരെ നഷ്ടകരമായിട്ട് മൈൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോഫിറ്റബിളായിട്ട് എന്ന് വെച്ചാൽ ലോ ഗ്രേഡ് കോമ്പോസിറ്റ് ഓർസിന് വരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം മൈനിങ് ഇൻഡസ്ട്രിക്കകത്ത്. അതേ കണക്ക് തന്നെ പേപ്പർ പൾപ്പിങ്ങിനകത്തും ഓയിൽ റിഫൈനറീസിനകത്തും കടൽ വെള്ളത്തിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ വാട്ടറിൽ നിന്ന് ഗോൾഡ് സെപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിലും മൈക്രോ ഓർഗാനിസംസിന് സെലക്റ്റീവ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ അതേ കണക്ക് തന്നെ സെലക്റ്റീവ് സെപ്പറേഷൻസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് വളരെയധികം എന്താ പറയുക, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെഷീനറിയാണ്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വീഡിയോ എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഇൻഡസ്ട്രിയൽ ലെവല് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെഷീനെയാണ്. അവിടെ ഫ്രോത്ത് ഫോം ചെയ്ത് മുകളിലത്തെ ഒരു ലെയറായിട്ട് ഫോം ചെയ്യുമ്പോഴത്തേക്കും അതിനെ ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് ബ്ലേഡ്സ് വെച്ചിട്ട് അതിനെ മൂവ് ചെയ്ത് കൊടുക്കും, അത് ഫ്രണ്ടിലേക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ ആ സമയം അതേ സ്ഥലത്ത് തന്നെ പിന്നും പിന്നും ഫ്രോത്ത് ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ആ ഒരു മെഷീനറീസിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഒരു എൻജിനീയേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ ഏതൊരു കാര്യം പഠിച്ചാലോ അല്ലെങ്കിൽ കണ്ടെത്തിയാലോ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നോക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നോക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു അപ്രോക്സിമേറ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷനെ കുറിച്ചിട്ടുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും നമുക്ക് നോക്കാം. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ്റെ മെറിറ്റ്സ് ഏറ്റവും വലിയൊരു
മെറിറ്റ് ആയിട്ട് തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി അഡാപ്റ്റബിൾ ആണ്. ഏതൊരു സിറ്റുവേഷനിലേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സെക്ടറിലേക്ക് നമ്മൾ കൊണ്ടുവന്നാലും വളരെയധികം അഡാപ്റ്റബിൾ ആണ്. ഒരു മൈനിങ് ഇൻഡസ്ട്രിക്കകത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല, പല ഇൻഡസ്ട്രികളിലായിട്ട് അതിൻ്റെ യൂസസുകളുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സെപ്പറേഷൻസ് നടത്തുന്നുണ്ട് മൈനിങ് ഇൻഡസ്ട്രിയിൽ. അതൊരു പോസിറ്റീവ് സൈഡാണ്, വളരെ പോസിറ്റീവാണ്. പിന്നെ അതേ കണക്ക് സെപ്പറേഷനില്ലാത്തുള്ള എഫിഷ്യൻസി വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടാണ്, വളരെ ആക്യുറേറ്റ് ആയിട്ടൊക്കെ മാക്സിമം അതിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നതിനകത്ത്. ഇത് പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഡീമെറിറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന് നമുക്ക് വളരെയധികം ഫൈൻ ഗ്രെയിൻസ് വേണം. ഫൈൻ ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിന് 150 മൈക്രോമീറ്ററിന് താഴെ തന്നെ ഗ്രെയിൻ സൈസ് വേണം, എന്നാൽ മാത്രമേ നമുക്കിത് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു വല്ലാത്തൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. പക്ഷെ അതേസമയം ഇത്രയും ഫൈൻ ഗ്രെയിൻസ് ഒരു പോസിറ്റീവായിട്ടും അത് പറയാൻ പറ്റും. കാരണം ഇത്രയും ഫൈനറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വേറൊരു ടെക്നിക്ക് ഇത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, മൂവിങ് ഓൺ. പിന്നെ ഫ്ലോട്ടേഷൻ ഏജൻസ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എൻവറോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്ത് കളയും. കാരണം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ഏജൻസുകളുണ്ട്, ഫ്ലോട്ടേഷന് സഹായിക്കുന്ന കുറച്ച് ഏജൻസുകൾ നമ്മൾ ഇതിനകത്തുണ്ട്. ഫ്ലോട്ടേഷൻ ഏജൻസ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സെക്ഷനകത്തേക്ക് നമ്മൾ നോക്കാൻ പോകുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ എൻവയറോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യും, അതൊരു ഇതാണ്, ഒരു ഡ്രോബാക്ക് ആണ്. പിന്നെ ആ റീഏജൻസ് വാങ്ങുന്നതിനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ശകലം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കതിനെ ഡീമെറിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ നമ്മുടെ ഫ്ലോട്ടേഷൻ കെമിക്കൽ കൺസപ്ഷൻ വളരെ കൂടുതലായിട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്, വളരെയധികം ഒരു ലാർജ് എമൗണ്ട് തന്നെ കെമിക്കൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓക്കെ, എൻ്റെ സെക്ഷൻ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഫോർ ഹിയറിംഗ്. വി ക്യാൻ സി വാട്ട് ആർ ഫ്ലോട്ടേഷൻ റിയേജൻസ്. These are the glimpses of condense which we will be going through. First of all, we can see what are flotation reagents. Flotation reagents are the substances added to the pulp. Nammala flotation munbayi allengil flotation edakkyo pulp ilek add eena substances nu parayna perana flotation reagent. Main aayittu nammal flotation reagent add eeyumbum നമ്മൾക്ക് ആവശ്യമായ വാല്യുബിൾ മിനറൽ പാർട്ടിക്കിൾസ് ഫ്ലോട്ട് ആവുകയും വേണ്ടാത്ത അല്ലെങ്കിൽ ഇക്കണോമിക്കലി യൂസ്ഫുൾ അല്ലാത്ത ഗാങ് മിനറൽസ് താഴേക്ക് സെറ്റിൽ ഔട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി കളക്ടർ എന്താണെന്ന് നോക്കാം. കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയേജന്റ് തന്നെയാണ്. കളക്ടർ തന്നെ ഏത് ബി എസിഡിക്, ബേസിക് ഓർ സോൾട്ട് ആകാനും പറ്റും. കളക്ടർ ഹെട്രോപോളാർ ഇൻ നേച്ചറാണ്. ഹെട്രോപോളാർ ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൽ തന്നെ പോളാർ ഗ്രൂപ്പും കാണും, നോൺ പോളാർ ഗ്രൂപ്പും കാണും. കളക്ടറിൻ്റെ പോളാർ ഗ്രൂപ്പ് എപ്പോഴും മിനറലുമായിട്ട് ഒരു അഫിനിറ്റി ഉള്ളതായിരിക്കും. അതേസമയം നോൺ പോളാർ ഗ്രൂപ്പ് എയർ ബബിളുമായിട്ട് അഫിനിറ്റി ഉള്ളതും ആയിരിക്കും. ഇനി കളക്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കളക്ടർ, സ്മോൾ എമൗണ്ട് ഓഫ് കളക്ടർ നമ്മൾ പൾപ്പിലേക്ക് ആഡ് ചെയ്യുന്നു. കുറച്ച് നേരത്തേക്ക് നമ്മൾ അജിറ്റേറ്റ് ചെയ്യുന്നു. അജിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പം പോളാർ പാർട്ട് മിനറലിലേക്ക് അബ്സോർബ്ഡ് ആവുന്നു. ആൻഡ് ആ മിനറൽ ഫ്ലോട്ട് ആവുന്നു. വെറാസ് ദി നോൺ പോളാർ പാർട്ട് പുറത്തേക്ക് ഓറിയന്റ് ആയിട്ട് നിൽക്കുന്നു. അതുവഴി നമ്മളുടെ മിനറലിന്റെ സർഫസ് ഹൈഡ്രോഫോബിക് ആക്കുന്നു. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ഫിയറിംഗ്. കളക്ടേഴ്സിനെ തന്നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആനിയോണിക് കളക്ടർ, കാറ്റോണിക് കളക്ടർ ആൻഡ് ഓയിലി കളക്ടർ. ആനിയോണിക് കളക്ടറും കാറ്റോണിക് കളക്ടറും അയോണൈസബിൾ ആണ്. അയോണൈസബിൾ എന്ന് പറഞ്ഞാൽ മോളിക്യൂളിനെ ഇലക്ട്രിക്കലി പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് വേർതിരിക്കാൻ കഴിവുണ്ടാവും. അതിനെയാണ് നമ്മൾ അയോണൈസബിൾ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആനിയോണിക്കും കാറ്റോണിക് കളക്ടേഴ്സും അയോണൈസബിൾ ആണ്. ഇനി നമുക്ക് ഓയിലി കളക്ടേഴ്സിനെ പറ്റി നോക്കാം. ഓയിലി കളക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓയിലി ലിക്വിഡ്സ് ആണ്. അവർ നമ്മളുടെ മിനറലിൻ്റെ അല്ലെങ്കിൽ സോളിഡ് സർഫസിൽ കൂടെ തിന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു.
സ്പ്രെഡ് ചെയ്തിട്ട് അവരൊരു ബബിൾ അറ്റാച്ച്മെൻറ്റ് ഫോം ചെയ്യുന്നു. നമ്മൾ പൊതുവായിട്ട് ഓയിലി കളക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഓക്സിഡൈസ്ഡ് മെറ്റലിഫറസ് ഓർസ്. ഓക്സിഡൈസ്ഡ് മെറ്റലിഫറസ് ഓർസ് എന്ന് പറഞ്ഞാൽ വെതറിങ് മൂലമോ വാട്ടറിൻ്റെ എഫക്റ്റ് മൂലമോ ഫോം ആകുന്ന മിനറൽസിനെയാണ് ഓക്സിഡൈസ്ഡ് മെറ്റലിഫറസ് ഓർസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓയിലി കളക്ടേഴ്സിനെ യൂസ് ചെയ്യുന്ന രണ്ട് സാഹചര്യങ്ങളിലാണ് മെയിനായിട്ടും, ഒന്ന് ഓക്സിഡൈസ്ഡ് മെറ്റലിഫറസ് ഓർസിൻ്റെ സാഹചര്യത്തിലും, രണ്ട് ഗോൾഡ് ഓർസിൻ്റെ ഫ്ലോട്ടേഷന് വേണ്ടി. ഫ്രോത്തേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഫ്രോത്തറും ഒരു കെമിക്കൽ റിയേജൻ്റ് തന്നെയാണ്. ഫ്രോത്തർ ഹെട്രോപോളാർ ഇൻ നേച്ചറാണ്. ഹെട്രോപോളാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മോളിക്യൂളിൽ തന്നെ പോളാർ പാർട്ടും ഉണ്ട്, നോൺ പോളാർ പാർട്ടും ഉണ്ടാവും. നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ പോളാർ പാർട്ടിന് വാട്ടറിനോട് ഒരു അഫിനിറ്റി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഹൈഡ്രോഫീലിക് അഥവാ വാട്ടർ ലവിങ് ആയിരിക്കും. വെറാസ് നോൺ പോളാർ പാർട്ടിന് ഗ്യാസ് ഓർ റിപ്പൽഷൻ ഓഫ് വാട്ടർ, നോൺ പോളാർ പാർട്ടിന് ഗ്യാസിനോടായിരിക്കും അഫിനിറ്റി. എന്ന് വെച്ചാൽ നോൺ പോളാർ പാർട്ട് ഒരു ഹൈഡ്രോഫോബിക് ആയിരിക്കും അഥവാ വാട്ടർ റിപ്പല്ലൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഫ്രോത്തർ ആഡ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഈ വീഡിയോ അതിന് വേണ്ടിയുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫ്രോത്തർ ആഡ് ചെയ്ത് കഴിയുമ്പം, ഇത് ഫ്രോത്തർ ആഡ് ചെയ്യുന്ന ആദ്യത്തെ ഒരു സ്റ്റേജാണ്. ഫ്രോത്തർ ആഡ് ചെയ്ത് കഴിയുമ്പം ബബിൾ ഫോം, ഫ്രോത്തർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ബബിൾസിൻ്റെ ഒക്കെ ലൈഫ് വളരെ കുറവായിരിക്കും. ഫ്രോത്തർ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രോത്തറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് സർഫസ് ടെൻഷനെ കുറയ്ക്കുന്നു. സർഫസ് ടെൻഷനെ കുറയ്ക്കുന്നത് വഴി ബബിൾസിൻ്റെ ലൈഫ് കൂടുതലായിട്ട് നിലനിൽക്കുന്നു. ഇപ്പോൾ ബബിൾ ഫോമേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബബിൾസ് തന്നെ നമുക്ക് കുറേ നേരം അവിടെ നിൽക്കും. കാരണം സർഫസ് ടെൻഷൻ കുറയുന്നത് വഴി ബബിൾസിൻ്റെ ലൈഫും കൂടുന്നു. അതാണ് കാരണം. ഫ്രോത്തർ ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്ലസ് പോയിൻ്റാണത്. ഇനി നമുക്ക് ഫ്രോത്തറിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് കാണാം. ഫ്രോത്തറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഫ്രോത്തർ സ്റ്റേബിളായിട്ടുള്ള ഒരു ഫ്രോത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്രോത്ത് നമ്മളുടെ മിനറൽ പാർട്ടിക്കിൾസ്, ഫ്ലോട്ടേഷൻ യൂണിറ്റിലുള്ള മിനറൽ പാർട്ടിക്കിൾസിനെ ഹോൾഡ് ചെയ്യും. നമ്മൾ ഈ മിനറൽ പാർട്ടിക്കിൾസിനെ ഫ്ലോട്ടേഷൻ യൂണിറ്റിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നത് വരെ ഈ മിനറൽ പാർട്ടിക്കിൾസിനെ ഫ്രോത്ത് ഹോൾഡ് ചെയ്യും. ഫ്രോത്തേഴ്സിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ക്രിസിലിക് ആസിഡും പൈൻ ഓയിലും. അതുപോലെ തന്നെ ഇത് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഫ്രോത്തേഴ്സാണ്. ഡിപ്രസൻസ് എന്താണെന്ന് നമുക്ക് കാണാം. ഡിപ്രസൻസ് എന്ന് പറഞ്ഞാൽ മിനറൽ പാർട്ടിക്കിളിന് സർഫസായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്നത് വഴി ഒരു ഇൻസോലിബിളായിട്ടുള്ള വെറ്റ് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ടാക്കും. ഈ വെറ്റ് പ്രൊട്ടക്റ്റീവ് കോട്ടിങ് നമ്മളുടെ ഫ്ലോട്ടബിൾ ആയിട്ടുള്ള മിനറൽസിനെ പോലും നോൺ ഫ്ലോട്ടബിൾ ആക്കുന്നു. ഇവൻ നമ്മൾ എത്ര കളക്ടേഴ്സ് ആഡ് ചെയ്താൽ പോലും ഈ നോൺ ഫ്ലോട്ടബിൾ ആയിട്ടുള്ള മിനറൽസിനെ, ഡിപ്രസൻ്റ് നോൺ ഫ്ലോട്ടബിൾ ആയിട്ടുള്ള മിനറൽസിനെ പിന്നെ ഫ്ലോട്ടാക്കാൻ പറ്റത്തില്ല. ഡിപ്രസൻസിൻ്റെ എക്സാമ്പിളാണ് സോഡിയം ആൻഡ് പൊട്ടാസ്യം സയനൈഡ്. അവരാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിപ്രസൻസ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പാരലൈറ്റ് ആൻഡ് പൈറേറ്റിൻ്റെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വേണ്ടിയാണ്. ലാക്റ്റിക് ആസിഡും ഒരു പവർഫുൾ ഡിപ്രസൻ്റാണ്. അത് അയൺ സൾഫേറ്റ് ഫ്ലോട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ലൈം നമ്മൾ ലൈം ഈസ് യൂസ് ടു ഡിപ്രസ് പൈറേറ്റ് ഇൻ സൾഫേറ്റ് ഫ്ലോട്ടേഷൻ. ആക്ടിവേറ്റേഴ്സ് എന്താ നമുക്ക് നോക്കാം. ആക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറലി അവർ ഇൻഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ആക്ടിവേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ ഫ്ലോട്ടബിളോ പൂർലി ഫ്ലോട്ടബിളോ ആയ മിനറൽ പാർട്ടിക്കിൾസിൻ്റെ സർഫസിൽ അഡ്സോർപ്ഷൻ നടത്താൻ വേണ്ടിയാണ്. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡിഷൻ ഓഫ് അയോൺസ്, ആറ്റംസ് ഓർ മോളിക്യൂൾസ് ടു സർഫസ്. അതുവഴി കളക്ടറിന് ആ പാർട്ടിക്കിളിൻ്റെ സർഫസിൽ ഫിലിം ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഫ്ലോട്ടേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഈ ഗ്രാഫ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ആക്ടിവേറ്ററിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും നമുക്ക് മിനറൽ റിക്കവറിയും കൂടും. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ഇസ് പി എച്ച് റെഗുലേറ്റർ. പി എച്ച് റെഗുലേറ്റർ നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലോട്ടേഷൻ സർക്യൂട്ടിൻ്റെ ആൽക്കൈനിറ്റിയോ ആസിഡിറ്റിയോ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇൻ അതർ വേർഡ്സ്, നമ്മളുടെ പൾപ്പിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. പി എച്ച് ഓഫ് ദി പൾപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒക്കെ നമ്മളുടെ ഫ്ലോട്ടേഷൻ റിയേജൻറ്റിൻ്റെ ആക്ഷനെ നിർണ്ണയിക്കുന്നതോ കൺട്രോൾ ചെയ്യുന്നതോ ഈ പി എച്ച് ഓഫ് ദി പൾപ്പ് ആയിരിക്കും. ഇനി പല പല പി എച്ചുകളിൽ ഫ്ലോട്ടേഷൻ നടക്കും നമുക്ക് നോക്കാം. ആദ്യത്തെ പി എച്ച് എന്ന് പറഞ്ഞാൽ 6.34 ആണ്. അപ്പം ഫ്ലോട്ടേഷൻ നടക്കുന്നു. അടുത്ത പി എച്ച് 8.0
9.56 അങ്ങനെ പി എച്ച് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നു. ഫ്ലോട്ടേഷൻ നടക്കുന്നു. ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മളുടെ ഫ്ലോട്ടേഷൻ റിയേജൻസ്, ഫ്ലോട്ടേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റീസ്. കളക്ടേഴ്സ് പൊതുവെ നമ്മൾ 0.05 to 2.5 വരെ യൂസ് ചെയ്യുന്നു. ഫ്രോത്തേഴ്സ് 0.025 to 0.25 വരെ യൂസ് ചെയ്യുന്നു. ഡിപ്രസൻസ് 0.05 to 1.0 വരെ യൂസ് ചെയ്യുന്നു. ആക്ടിവേറ്റേഴ്സും 0.5 to 2.0 വരെ യൂസ് ചെയ്യുന്നു. പി എച്ച് റെഗുലേറ്റേഴ്സ് 0.5 to 10.10 വരെ യൂസ് ചെയ്യുന്നു. ഡിസ്പേഴ്സൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫർ റിജക്ഷൻ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയാണ്. സൾഫർ എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രോത്ത് പ്രോഡക്റ്റിലെ ഒരു മാറ്ററാണ്. അപ്പോൾ സൾഫറിൻ്റെ റിജക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്പേഴ്സൻസ് യൂസ് ചെയ്യുന്നത്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ ഡിസ്പേഴ്സൻ എന്ന് പറയുന്ന ഫ്ലോട്ടേഷൻ റിയേജൻ്റ് യൂസ് ചെയ്യുന്നത് 0.1 to 0.7 വരെയാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.